ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രതിഭാശാലികളായ ആളുകളെ, വിദഗ്ധരായ തൊഴിലാളികളെ, നിക്ഷേപകരെ, മികച്ച വിദ്യാർത്ഥികളെ എന്നുവേണ്ട വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെടുന്ന നിരവധി ആളുകളെ യു എയിലേക്ക് വരാനും ഇവിടെ താമസിക്കാനും ഇവിടെ നിക്ഷേപമിറക്കാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഇളവുകളോടുകൂടിയുള്ള വിസ സമ്പ്രദായങ്ങൾ യു എയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അനായാസം യു എയിൽ വരാനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇവിടെ പഠിക്കാനും ഇവിടെ താമസിക്കാനും ഇവിടുത്തെ ടൂറിസ്റ്റ് സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുമായി ഇനി ആർക്കും അനായാസം യു എയിലേക്ക് വരാം എന്നുള്ളതാണ് പുതിയ വിസ സമ്പ്രദായങ്ങളുടെ ഏറ്റവും ഗുണപരമായിട്ടുള്ള കാര്യം. ഇതിൽ ഗോൾഡൻ വിസയിലെ ഇളവുകളും അതുപോലെ തന്നെ റിമോട്ട് റെസിഡൻസി വിസ സമ്പ്രദായവും 5 വർഷത്തെ ഗ്രീൻ വിസ സമ്പ്രദായവും മൾട്ടിപ്പിൾ എൻട്രി സന്ദർശക വിസയൊക്കെ അത്രയധികം പോപ്പുലർ ആയിട്ടുള്ള വിസ കാറ്റഗറികളാണ്. അതായത് നിങ്ങളുടെ കമ്പനി യു എയ്ക്ക് പുറത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമായിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങൾക്ക് ആ കമ്പനികൾക്ക് വേണ്ടി യു എയിൽ താമസിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളോടും കൂടി നിങ്ങൾക്ക് ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. നിങ്ങൾക്കൊരു വർഷത്തെ കാലാവധിയുള്ള വിസയായിരിക്കും ലഭിക്കുക. ഒരു വർഷം ഇനി എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. ഫാമിലിയെ സ്പോൺസർ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ കഴിയും. സ്വന്തം സ്പോൺസർഷിപ്പിൽ വീട് സ്വന്തമാക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ റിമോട്ട് റെസിഡൻസി വിസയുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരം വിസ ലഭിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് മറ്റൊരു കമ്പനിയിൽ, യു എയ്ക്ക് വെളിയിലുള്ള ഒരു കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, അതുപോലെ തന്നെ 6 മാസത്തിൽ കാലാവധി കുറയാത്ത പാസ്പോർട്ട്, യു എയിൽ സാധ്യതയുള്ള ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ റിമോട്ട് റെസിഡൻസി വിസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടത്. മറ്റൊരു പോപ്പുലർ ആയിട്ടുള്ള വിസ പദ്ധതി എന്ന് പറയുന്നത് 5 വർഷത്തെ ഗ്രീൻ വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്വന്തം സ്പോൺസർഷിപ്പിൽ ഇവിടേക്ക് വരാം, ഇവിടെ ഫ്രീലാൻസ് വർക്ക് ചെയ്യാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വയം തൊഴിൽ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. വിദഗ്ധ തൊഴിലാളികൾക്കും ഈ ഫ്രീലാൻസേഴ്സിനും ഒരുപാട് പ്രയോജനപ്രദമാകുന്ന ഗ്രീൻ വിസയും അത്രയധികം അന്വേഷണങ്ങളുള്ള ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യു എയുടെ ബിസിനസ്സിലും യു എയുടെ പോപ്പുലേഷനിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ വിസ സ്കീമുകൾ വരുന്നതോടുകൂടി ഉണ്ടാവുകയാണ്. അത് വൈകാതെ തന്നെ പ്രവൃത്തി പഥത്തിലെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വശം. ഇത്തരം അനുകൂലമായ ഘടകങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്ന കാര്യം. ദുബായിലെ സാലിക് ഗേറ്റുകളിലൂടെ നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ നിലവിൽ 4 ദിർഹമാണ് ഒരു ക്രോസിങ്ങിന് ഈടാക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ സാലിക് ക്രോസിങ്ങുകളുമായി ബന്ധപ്പെട്ട ഫീസ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ആലോചനകൾ വളരെ സമഗ്രമായി തന്നെ നടക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ക്രോസിങ്ങുമായി ബന്ധപ്പെട്ടാണ് 4 ദിർഹം കൊടുക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ പീക്ക് ടൈമിലാണോ ക്രോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈമിലാണ് സാലിക് ഗേറ്റ് ക്രോസ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടി ഈ ഫീസ് ഈടാക്കുന്ന തരത്തിലേക്ക് സാലിക്കുമായി ബന്ധപ്പെട്ട് ചാർജ് ഈടാക്കുന്നത് മാറും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. സൗദിയിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണഗതിയിൽ ഈ സ്കൂളുകളിൽ ഫീസ് കൊടുക്കാൻ വൈകുന്ന അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തുന്ന കുട്ടികളെ സ്കൂളിൽ നിന്ന് ഇറക്കി നിർത്തുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി നിർത്തുക, മാറ്റി നിർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സൗദിയിൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായി വന്നിരിക്കുന്നത്. ഇങ്ങനെ ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള അവഗണനയും കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും നേരിടാൻ പാടില്ല എന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഫീസ് കൊടുക്കാതെ കുട്ടികൾക്ക് പഠിക്കാം എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. അങ്ങനെയല്ല, സ്കൂൾ ഫീസ് അടയ്ക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ മനഃപൂർവ്വം വീഴ്ച വരുത്തുകയാണെങ്കിൽ കുട്ടികളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകളും നൽകുന്നത് തടഞ്ഞു വയ്ക്കാനുള്ള പൂർണ്ണ അധികാരം സ്കൂളുകൾക്കുണ്ടാകും എന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഒമാനിലെ മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ സർവീസുകൾ നിർത്തിവെക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 11 എയർ ഇന്ത്യ മസ്കറ്റ് കണ്ണൂർ വിമാനത്തിൻ്റെ അവസാന സർവീസ് നടക്കുക എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. എയർ ഇന്ത്യയുടെ കേരളത്തിലേക്കുണ്ടായിരുന്ന ഏക സർവീസായിരുന്നു മസ്കറ്റ് കണ്ണൂർ സർവീസ്. ഇതാണ് നിർത്തിവെക്കുന്നത്. നേരത്തെ കൊച്ചിയിലേക്കുണ്ടായിരുന്ന സർവീസാണ് കണ്ണൂരിലേക്ക് മാറ്റിയിരുന്നത്. നിലവിൽ കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സും അതുപോലെ തന്നെ ഗോ എയറും അടുത്ത കാലത്ത് സർവീസ് ആരംഭിച്ചിരുന്നു. ഇതേ തുടർന്ന് യാത്രക്കാർ കുറഞ്ഞതാണ് എയർ ഇന്ത്യ മസ്കറ്റ് കണ്ണൂർ സർവീസ് നിർത്തിവെക്കാൻ കാരണമെന്നാണ്
ഒരു റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും സർവീസുകൾ നിർത്തിവെക്കുകയാണ്. കണ്ണൂരിലേക്ക് മാത്രമല്ല, എയർ ഇന്ത്യയുടെ ഹൈദരാബാദ് സർവീസും ഇതോടൊപ്പം നിർത്തിവെക്കുന്നുണ്ട്. ദുബായിൽ നിന്നും അബുദാബി എയർപോർട്ടിലേക്ക് ഒരു ബസ് സർവീസ് ഏർപ്പെടുത്തുകയാണ് ആർ ടി എ. ദുബായിലെ ഇബിൻ ബത്തൂത്ത സ്റ്റേഷനിൽ നിന്നും അബുദാബി എയർപോർട്ടിലെ ടെർമിനൽ 1, 2, 3 ബസ് സർവീസ് ഏർപ്പെടുത്തുകയെന്ന് ആർ ടി എ വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നുണ്ട്. വിസയർ യാത്രക്കാരുമായി ബന്ധപ്പെട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ഇതിനായി ക്യാപിറ്റൽ എക്സ്പ്രസ്സുമായി ആർ ടി എ ധാരണയിൽ എത്തിയിരിക്കുകയാണ്. വിമാന ടിക്കറ്റിനോടൊപ്പം ബസ് ചാർജ് കൂടി ഈടാക്കുന്ന തരത്തിലായിരിക്കും ഇതിൻ്റെ ചാർജ് ഈടാക്കുന്ന രീതി വരുന്നത്. ഇനി ഇന്നത്തെ നാണയവിനിമയ നിരക്കുകൾ കൂടി നമുക്ക് നോക്കാം. ഇന്ന് ഒരു യു എ ഇ ദർഹമിന് 21.72 വിനിമയ നിരക്ക്. അതായത് 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ നമുക്ക് ഇന്ന് നൽകേണ്ടത് 46.04 ഇനി സ്വർണ്ണവില എടുത്താൽ 22 കാരറ്റ് ഗ്രാമിന് ഇന്ന് 195 ദർഹമാണ് രേഖപ്പെടുത്തുന്നത്. സ്വർണ്ണവിലയിൽ വ്യത്യാസമൊന്നും വന്നിട്ടുമില്ല. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം. Enjoy the crystal clear sound with iSonic, innovating everything. Varavilku iyodam ABC odappam ABC kago number 1 in GCC. Varavai thiruvonam niravai malaronam manasil chirijingalilavam ponnonam. கசவின் கதிரோணம் மழவில் நிறமோணம் ஹயம் துடுதும்பகளாவண நல்லோணம் அழகாகும் பூக்களமிடுவான் தொடி நீளைய நன்னீடா இலையிட்டொரு சத்தியில் சுவாதுகள் கொதியோடி நுணங்கீடா எழு நல்லன மன்னன் முன்னிலே கை கூப்பும் நாடு பூவே பொலி பூவே.